വനിതാ മതിൽ ചരിത്രമാകുന്നു. മൂന്ന് റെക്കോർഡുകളാണ് വനിതാ മതിലിന് സ്വന്തമാക്കാൻ പോകുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ത്രീകൾ അണിനിരുന്ന വനിതാ മതിലിന് മൂന്ന് ലോക റെക്കോർഡുകൾ സ്വന്തമാക്കാൻ പോകുന്നു. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം, അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഒഫീഷ്യൽ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നീ ഏജൻസികളാണ് നവോത്ഥാന മതിലിന് ലോക റെക്കോർഡുകൾ പ്രഖ്യാപിച്ചത്. UDFഉം സംഘപരിവാറും മറ്റ് പ്രതിലോമ സംഘടനകളും നടത്തിയ പ്രചാരണങ്ങളെ അതിജീവിച്ചാണ് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ 620 കിലോമീറ്ററിൽ വനിതാ മതിൽ പടുത്തുയർത്തിയത്. സ്ത്രീകളുടെ വൻ പങ്കാളിത്തമായിരുന്നു ആ മതിലിന് ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ വനിതകൾ പങ്കെടുത്ത ശൃംഖലയെന്ന നിലയ്ക്കാണ് ഇപ്പോൾ റെക്കോർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 50 ലക്ഷത്തിലധികം സ്ത്രീകൾ പങ്കെടുത്തതായാണ് ഏജൻസികളുടെ നിഗമനം. അതേസമയം മുൻപ് വനിതാ മതിലിന് റെക്കോർഡ് ലഭിച്ചേക്കുമെന്ന തരത്തിൽ വാർത്തകളും വന്നിരുന്നു. ലോക റെക്കോർഡ് പ്രഖ്യാപിക്കാനുള്ള പ്രതിനിധി സംഘം കേരളത്തിൽ എത്തിയതായും വനിതാ മതിൽ വേൾഡ് മില്ലേനിയം റെക്കോർഡിൽ തിരഞ്ഞെടുക്കും എന്നതായിരുന്നു റിപ്പോർട്ടുകളും. അതേസമയം കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യവും സ്ത്രീ പുരുഷ സമത്വവും ഉറപ്പാക്കാൻ ഉയർത്തുന്ന വനിതാ മതിലിൽ പങ്കെടുത്തത് തങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനാണെന്നാണ് സ്ത്രീകൾ വാദിക്കുന്നത്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകൾ കൈകോർക്കാൻ തയ്യാറായതും അതുകൊണ്ട് തന്നെയാണ്. പങ്കെടുത്ത സ്ത്രീകളും ഇതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയർ വരെ ദേശീയപാതയിൽ 620 കിലോമീറ്റർ ദൂരത്തിലാണ് വനിതാ മതിൽ തീർത്തിരുന്നത്. വൈകിട്ട് 3:45 ഇതിൻ്റെ റിഹേഴ്സൽ ആദ്യം നടന്നു. 4 മണിക്ക് തുടങ്ങിയ മതിൽ 4:45 വരെ നീണ്ടുനിന്നു. തുടർന്ന് മതേതര നവോത്ഥാന പ്രതിജ്ഞയും നടന്നു. പ്രധാന കേന്ദ്രങ്ങളിൽ നടന്ന സമ്മേളനങ്ങളിൽ സാമൂഹ്യ രാഷ്ട്രീയ നായകരും പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥരും കുട്ടികളും മതിലിൽ പങ്കെടുത്തു. മന്ത്രി AK ശശീന്ദ്രൻ, നടി റിമാ കല്ലിങ്കൽ, സാമൂഹിക പ്രവർത്തക അജിത തുടങ്ങിയവർ കോഴിക്കോട് മതിലിൽ അണിചേർന്നു. KPC ലളിതയും മതിലിൻ്റെ ഭാഗമായിരുന്നു. നവോത്ഥാന സംരക്ഷണ സമിതിയിലുള്ള 74 സംഘടനകളുടെ നേതൃത്വത്തിൽ 22 ലക്ഷം പേർ വനിതാ മതിലിൻ്റെ ഭാഗമായി. അതുപോലെ തന്നെ മഹിളാ സംഘടനകൾ ഉൾപ്പെടെ 50 ലക്ഷത്തോളം പേരും വനിതാ മതിലിൽ അണിചേർന്നു. വനിതാ മതിൽ സർക്കാരിൻ്റെ പരിപാടിയല്ല എന്നും സർക്കാർ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിൽ നാഴികക്കല്ലാകും വനിതാ മതിലെന്ന് ഇടത് നേതാക്കളും വ്യക്തമാക്കി. കാസർഗോഡ് മുതൽ വെള്ളയമ്പലത്തെ സമാപന സ്ഥലം വരെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും വനിതാ മതിലിനായി ആവേശത്തോടെയാണ് സ്ത്രീകൾ എത്തിയത്. ഒപ്പം വനിതാ മതിലിന് പിന്തുണയുമായി പുരുഷന്മാരും അണിനിരന്നു. ഇതോടെ വനിതാ മതിൽ ഒരു ചരിത്ര സംഭവമായി മാറുകയായിരുന്നു. എന്തായാലും ശബരിമല വിഷയത്തിൽ ഭരണവിരുദ്ധ വികാരം ഉരുത്തിരിഞ്ഞു വന്നുവെങ്കിലും അതിനെയെല്ലാം വകമാറ്റി വനിതാ മതിൽ ഇത്തരത്തിലൊരു വിജയമാതിൽ സർക്കാരിൻ്റെ പങ്ക് വലുതു തന്നെയാണ്. വനിതാ മതിലിൻ്റെ പേരിൽ 3 റെക്കോർഡുകൾ, സർക്കാരിൻ്റെ തലയിൽ ഒരു പൊന്തുകൽ കൂടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.